Assalamu alaikum wa rahmatullah. Alhamdulillah. Alhamdulillahi rabbil alameen. Salatu wassalamu ala khatamil anbiya'i wa nabiyina al-habibil muhammadi wa ala alihi wa ashabihi ajma'in amma ba'd. A'udhu billahi min ash-shaytanir rajim. Bismillahir rahmanir rahim. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ അത് പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് അഖീദകളും വിശ്വാസങ്ങളും ആദർശങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ തെറ്റേത്, ശരിയേത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നിർണയിക്കുന്നത്, മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയാനുള്ള മാനദണ്ഡം എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അഖീദ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, അത് നമ്മൾ തീരുമാനിക്കുന്നത് മൻഹജുസ്സലഫിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ഹഖാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത് മൻഹജുസ്സലഫാണ്. സലഫിൻ്റെ മാർഗം അവലംബിക്കലാണ്. ഈ മാർഗം അവലംബിച്ച് ജീവിക്കുന്നവരെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് വിളിക്കപ്പെടാറുള്ളത്. ഈ മാർഗം അവലംബിക്കുന്നവരെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും മുസ്ലിങ്ങളിൽപ്പെട്ട ഓരോരുത്തരും വാദിക്കുന്നതും വിശ്വസിക്കുന്നതും ഞങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നതാണ്. അതൊരു സത്യമാണ്. അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ലോകത്ത് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഖുർആൻ മാത്രം മതി പ്രമാണമായി, ഹദീസുകൾ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നവരും എല്ലാവരും പറയുന്നു ഞങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മൻഹജുസ്സലഫ്, ഇതാണ് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ, മതപരമായ ഒരു കാര്യം, അത് ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം മൻഹജുസ്സലഫ്. ഈ മൻഹജുസ്സലഫ് അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇനി അതിൻ്റെ അർത്ഥം, അഹ്ലി എന്ന് പറഞ്ഞാൽ ഉടമകൾ, അവകാശികൾ,
ആളുകൾ എന്നൊക്കെയാണ് അഹ്ലി എന്നുള്ളതിൻ്റെ അർത്ഥം. സുന്നത്ത് എന്നതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ വിശദീകരണമായി പഠിപ്പിച്ച കാര്യങ്ങൾ, അതാണ് സുന്നത്ത്. ഇത് ഞാൻ പ്രത്യേകമായി പറയാനുള്ള കാരണം, എന്താ ആർക്കും പറഞ്ഞുകൂടെ ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ, അവരും ഖുർആനിൻ്റെ ആയത്താണല്ലോ ഓതുന്നത്, ഇവരും ഖുർആനിൻ്റെ ആയത്താണല്ലോ ഓതുന്നത്, ഇവരും ഹദീസുകളാണല്ലോ ഉദ്ധരിക്കുന്നത്, പിന്നെ അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമാണ്, സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്നുകൂടി വിശദമായി പറയാനുള്ള കാരണം. അപ്പോൾ അഹ്ലു എന്ന് പറഞ്ഞാൽ ആളുകൾ, ഉടമസ്ഥർ, അവകാശികൾ. സുന്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ ആകാം, പ്രവൃത്തിയിലൂടെ ആകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളാകാം, എന്താണെങ്കിലും ഖുർആനിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതാണ് സുന്ന. ഇനി വൽ ജമാഅ. വൽ ജമാ ആരാണ്? ജമാഅത്ത് എന്നതിൻ്റെ അർത്ഥം സംഘം. അൽ ജമാ എന്ന് പറയുമ്പോൾ ആ സംഘം, ആ കൂട്ടം, ആ വിഭാഗം. ആരാണ് അൽ ജമാ? ആരാണ് ആ സംഘം? അൽ ജമാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം അസ്വഹാബ, സ്വഹാബികളാണ്. അതിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ അർത്ഥം അസ്വഹാബ, സ്വഹാബികൾ. രണ്ടാമത്തെ അതിൻ്റെ അർത്ഥം ആ സ്വഹാബികളെ അനുധാവനം ചെയ്ത് ജീവിച്ച, സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ. മൂന്നാമത് ആ താബിഈങ്ങളിൽ നിന്നും ദീൻ പഠിച്ച തബഊ താബിഈങ്ങൾ. പിന്നീട് ആരാണ്? പിന്നീട് ആ സ്വഹാബത്തിനെ താബിഈങ്ങളെ, തബഊ താബിഈങ്ങളെ അവരിൽ നിന്ന് ദീൻ പഠിക്കുകയും ആ മൻഹജിലും ഉസൂലിലും ആ അഖീദയും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണോ പിന്നീട് അവരാണ് ഇതിൻ്റെ പട്ടികയിൽ വരിക. അപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്ന വൽ ജമാഅ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവർ അംഗീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ പഠിപ്പിച്ച വ്യാഖ്യാനം അവർ അംഗീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഹദീസിൻ്റെ ആ വിഷയങ്ങൾ അവർ അംഗീകരിക്കുന്നു. അത് മാത്രം പോരാ, വൽ ജമാഅ സ്വഹാബികൾ അതിനെങ്ങനെ മനസ്സിലാക്കിയോ, ഒരു ഹദീസിനെ സ്വഹാബികൾ എങ്ങനെ അമലാക്കിയോ, അവരെങ്ങനെ അത് വിശ്വസിച്ചോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബികൾ അത് മനസ്സിലാക്കി, സഹാബികൾ അത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ സഹാബത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൻ്റെ ഈ മാർഗത്തെയാണ് നമ്മൾ മൻഹജുസ്സലഫ് എന്ന് പറയുന്നത്. ഈ മാർഗം അവലംബിക്കുന്നവരെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡമാണ്. കാരണം ഞാനിവിടെ പറയുന്നത് എൻ്റെ സംഘടന പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല, അല്ലെങ്കിൽ എനിക്ക് സ്വീകാര്യനായ ആളുകൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല പറയുന്നത്, ഇന്ന ആൾ പറയുന്നത് തള്ളിക്കളയണമെന്നല്ല പറയുന്നത്. മറിച്ച് നമ്മൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇതാണ്. എന്ത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ ആ വിശ്വാസം, ആ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു സ്വഹാബികൾക്ക്. സ്വഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കിയോ, ഇതിന് നിങ്ങൾ അടിവര ഇടണം. സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേർക്ക് നേരെ ദീൻ പഠിച്ച ആളുകളാണ് ആര്? സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഒരു ഖുർആൻ ആയത്തിൻ്റെ അർത്ഥം എന്താണ്, അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് സ്വഹാബികൾക്കാണ്. ഒരു ഖുർആൻ ആയത്തിന് എങ്ങനെയാണ് നമ്മൾ അമലായി ചെയ്യേണ്ടത്, അമലാക്കേണ്ടത് എങ്ങനെയാണ്, അത് സ്വഹാബത്തിനാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ ഇത് സ്വഹാബത്ത് നബിയുടെ ചുണ്ടിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങി, ആ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ നേരിട്ട് പഠിപ്പിച്ചു, സ്വഹാബികളത് താബിഈങ്ങൾക്ക് കൈമാറി, താബിഈങ്ങളത് തബഊ താബിഈങ്ങൾക്ക് കൈമാറി. ഇങ്ങനെ ആ മൻഹജിലും ഉസൂലിലും ജീവിച്ച ആളുകൾ.
ഇവരാണ് ഇതിൻ്റെ പരിധിയിൽ പെടുന്നത്. ഇവരുടെ വിശ്വാസം ഇതിൽ വർഗീയത ഉണ്ടോ? ഇതിൽ പക്ഷപാതിത്വമുണ്ടോ? ഇതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ? ഒന്നും ഇതാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം. അപ്പോൾ ഞാനിനി ആ കാര്യത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അവർ ദീൻ ഏതുപോലെ സ്വീകരിച്ചോ ആ ദീനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അഹ്ലു സുന്നയിൽ നിന്ന് പുറത്താകും. അഹ്ലു സുന്നയിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് എന്നല്ല അതിൻ്റെ അർത്ഥം. അഹ്ലു സുന്നയിൽ നിന്ന് ഒരാൾ പുറത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞ നരകത്തിലേക്ക് പോകുന്ന 72 ആ 72 ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു വിഭാഗത്തിലായിരിക്കും ആളുണ്ടാകുക. ഏത്? അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തായ ഒരാൾ പിന്നെ നരകത്തിലേക്ക് പോകുന്ന 72 കൂടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് അഹ്ലു സുന്നയുടെ അഖീദ നമ്മൾ ഉൾക്കൊള്ളുന്നു. അവർ ദീൻ സ്വീകരിച്ച പോലെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അതല്ലാത്തത് ആര് പറഞ്ഞാലും നമ്മൾക്ക് സ്വീകരിക്കാനുള്ള ബാധ്യത ഇല്ല. ആര് പറഞ്ഞാലും അതല്ലാത്തത് സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കില്ല. ഇനി ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് ഇത് തന്നെ പരിശോധിക്കാം. അഹ്ലു സുന്നയിൽ നിന്നും പുറത്തു പോയ ഒന്നാമത്തെ വിഭാഗമാണ് ഖവാരിജികൾ. ഈ വിഷയം നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, പിന്നെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഒരാളൊരായത്തും കൊണ്ടുവന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റും, ഈ ആയത്തിന് സഹാബികൾ അർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ടോ? താബിഈങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടോ? തബഊ താബിഈങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടോ? അഹ്ലു സുന്നന്റെ ആരെങ്കിലും ഇമാമിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദിച്ചാൽ നമുക്ക് എന്താണ് ഹഖ് എന്താണ് ബാത്തിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ഒരു ഉദാഹരണം, മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നയിൽ നിന്ന് ആദ്യമായി പുറത്തു പോയ ഒരു വിഭാഗമാണ് ഖവാരിജികൾ. ഇനി അവരെങ്ങനെ നമ്മൾ പുറത്താക്കി? നമ്മൾ മീറ്റിംഗ് കൂടിയിട്ടാ ഖവാരിജികൾ അഹ്ലു സുന്നന്റെ പുറത്ത്, അങ്ങനെ തീരുമാനിക്കലാണോ? അങ്ങനെ തീരുമാനിക്കലല്ല. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെയല്ല, അവർ അഹ്ലു സുന്നന്റെ പുറത്ത്, അവരാര് പുറത്താക്കി, എങ്ങനെ പുറത്താക്കി, അത് നമ്മൾ പഠിക്കണം. അതായത് നമുക്കിഷ്ടമുള്ള ആളുകൾ അഹ്ലു സുന്ന, നമുക്കിഷ്ടമുള്ള ഹദീസുകളൊക്കെ നമ്മൾ അംഗീകരിക്കും, ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തള്ളും, ഇഷ്ടമുള്ളതൊക്കെ സ്വഹീഹ്, ഇഷ്ടമില്ലാത്തതൊക്കെ ലൈഫ്, ഇതല്ല നമ്മുടെ മാനദണ്ഡം. അപ്പോൾ ഖവാരിജികൾ എങ്ങനെ അഹ്ലു സുന്നന്റെ പുറത്തായി? അവർ ഈ മൻഹജ് അംഗീകരിച്ചില്ലേ. ഉത്തരം വളരെ ലളിതമാണ്, ഖവാരിജികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സന്ദർഭം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഖവാരിജികൾ എങ്ങനെ അഹ്ലു സുന്നത്തിൻ്റെ പുറത്താണ് എന്ന് നമ്മൾ വാദിക്കുന്നു, എന്തിനെ മാനദണ്ഡമാക്കി? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അലി റളിയല്ലാഹു അൻഹു ആവിയ റളിയല്ലാഹു തമ്മിൽ യുദ്ധം നടന്നു, സിഫീൻ യുദ്ധം. ഞാനത് ചുരുക്കി പറയണം ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ഉദാഹരണം, എങ്ങനെയാണ് നമ്മളൊരു കൂട്ടർ അഹ്ലു സുന്നന്റെ പുറത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഖീദ ശരിയല്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിനുള്ള ഒരു ഉദാഹരണം പറയുന്നത്, ആ യുദ്ധമുണ്ടാകാൻ കാരണങ്ങളുണ്ടായിരുന്നു, പിന്നെ ജൂതന്മാരുടെ ഗൂഢതന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ട ചില സംഗതികളാണ്, ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെ. സിഫീൻ യുദ്ധം നടക്കുന്നത് ഒന്ന് അലി റളിയല്ലാഹു അൻഹു, മറുഭാഗത്തും ആവിയ, രണ്ടും സ്വഹാബികളാണ്. രണ്ട് ഭാഗത്തും ഉള്ളത് സ്വഹാബികളാണ്, വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ യുദ്ധം നിർത്താമെന്ന് തീരുമാനിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? രണ്ട് വിഭാഗത്തിൽ നിന്ന് രണ്ട് മധ്യസ്ഥന്മാരെ, വിധികർത്താക്കളെ കൊണ്ടുവരിക, അവരുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, ഇതായിരുന്നു തീരുമാനം. അങ്ങനെ രണ്ട് കൂട്ടരും ഇത് അംഗീകരിച്ചു. ആവിയ റളിയല്ലാഹു അൻഹു ഒരാളെ മധ്യസ്ഥനാക്കി, അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവിനെ. അലി റളിയല്ലാഹു അൻഹു ഒരാളെ മധ്യസ്ഥനാക്കി, അബു മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ. ഇവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാം, യുദ്ധം അവസാനിപ്പിക്കാം എന്നവർ തീരുമാനിച്ചു. ഈ തീരുമാനമുണ്ടായതോടുകൂടി വേറെ കുറച്ചാളുകൾ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഒരായത്തും അവർ ഓതി, ഇനിൽ ഹക്കുമു ഇല്ലാ ലില്ലാ, അള്ളാഹുവിനല്ലാതെ വിധി കൽപ്പിക്കാനുള്ള അധികാരമില്ല, അതുകൊണ്ട് ഈ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഈ തീരുമാനം ഖുർആനിനെതിരാണ്,
ഈ തീരുമാനം പിന്നെ ആദർശത്തിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. കാരണം ആയത്താണ് തെളിവ്. എന്തിന്? ഇനിൽ ഹക്കും ഇല്ലാലില്ല എന്ന ആയത്താണ് അവർ തെളിവായി ഉദ്ധരിച്ചത്. ആര്? ഈ ആളുകൾ. എന്തിന്? ഈ രണ്ടാളുകളുടെ, ഈ രണ്ടാളുകളെ വിധികർത്താക്കളാക്കി അവരുടെ തീരുമാനം അംഗീകരിക്കാമെന്ന് പറയുന്നത് ഖുർആനിനെതിരായ വാദമാണ്. അതിനവർക്കുള്ള തെളിവ് ഇനിൽ ഹക്കും ഇല്ലാലില്ല. ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. പിന്നെ എങ്ങനെ ഈ രണ്ടാളുകളെ വിധികർത്താക്കളാക്കും? ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. പിന്നെ എങ്ങനെ ഈ രണ്ടാളുകളെ വിധികർത്താക്കളാക്കും? അതുകൊണ്ട് ഈ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കൂല. അലി റളിയല്ലാഹു അൻഹും മുആവിയയും കാഫിറുകളായി തീർന്നിരിക്കുന്നു. ഇതാര് വാദിച്ചു? ഈ വിഭാഗം വാദിച്ചു. ഈ വിഭാഗമാണ് പിന്നീട് ചരിത്രത്തിൽ ഖവാരിജികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തു പോയ ഒന്നാമത്തെ ബിദഅഇ കക്ഷിയാണ് അൽ ഖവാരിജികൾ. ഇവർ അള്ളാഹിനെ നിഷേധിച്ചോ? അള്ളാഹിൻ്റെ റസൂലിനെ നിഷേധിച്ചോ? ഖുർആനെ നിഷേധിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. എന്തേ സംഭവിച്ചത്? മൻഹജു സലഫ് അംഗീകരിച്ചില്ല. എന്താ മൻഹജു സലഫ്? അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശം. ഇനി നമ്മൾ വിഷയം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവരെങ്ങനെ പുറത്തായി? ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല എന്ന ആയത്തിൻ്റെ അർത്ഥം അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. ആയത്തിൻ്റെ അർത്ഥം ശരിയാണ്, ആയത്തിൻ്റെ അർത്ഥം ശരിയാണ്. ഖവാരിജികൾ ഓതിയ ആയത്തിൻ്റെ അർത്ഥം ശരിയാണ്. പക്ഷേ ഈ ആയത്ത് കൊണ്ട് രണ്ടാളുകളെ മധ്യസ്ഥന്മാരായി തീരുമാനിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിൻ്റെ അർത്ഥം സഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? രണ്ടാളുകളെ വിധികർത്താക്കളാക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബികളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബികളെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരർത്ഥം ആര് പറഞ്ഞു? ഖവാരിജികൾ പറഞ്ഞു. മൻഹജു സലഫിന് എതിരായ ഒരു നിലപാട് സ്വീകരിച്ചു അവർ അഹ്ലു സുന്നന്റെ പുറത്ത്. കറക്റ്റ്. ഇനിൽ ഹുക്കുമോ ഇല്ലാനില്ല എന്ന ആയത്ത് അവർ ഓതിയത് ശരിയാണ്, ഖുർആനിലെ ആയത്തുണ്ട്, അതിൻ്റെ അർത്ഥവും ശരിയാണ്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം, രണ്ടാളുകളെ വിധികർത്താക്കളാക്കാൻ പാടില്ല എന്ന് ആ ആയത്തിനൊരർത്ഥമുണ്ട് എന്നുള്ളത് ആര് പഠിപ്പിച്ചു? അതിനുശേഷം ഒരു ചർച്ച നടക്കുന്നുണ്ട് ഈ ഖവാരിജികളുമായിട്ട്. ഇബ്നു അബ്ബാസ് ചെല്ലിയാണ്. അലി റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഇവർക്ക് സത്യം മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഖവാരിജികളുമായിട്ട് ഖണ്ഡനം നടക്കുകയാണ്. ഖവാരിജികൾ പറഞ്ഞു, ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ താങ്കൾ തെളിയിച്ചു തരണം. ആ മൂന്ന് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിശദീകരണം കിട്ടണം. ഇബ്നു അബ്ബാസ് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? അവർ പറഞ്ഞു, ഒന്ന്, ഇനിൽ ഹുക്കും ഇല്ലാലില്ല, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം. പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടുപേരെ വിധികർത്താക്കളാക്കും? അതിൻ്റെ വിശദീകരണം കിട്ടണം. രണ്ടവർ പറഞ്ഞു, യുദ്ധം ചെയ്താൽ അവരുടെ യുദ്ധാനന്തര സ്വത്ത് കണ്ടുകെട്ടണം, ആ യുദ്ധത്തിൽ പിടിച്ച ആളുകളെ തടവുകാരാക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ജമൽ യുദ്ധം നടന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പിന്നെ ആ യുദ്ധത്തിൽ പിന്നെ ആളുകളെ തടവുകാരായിട്ട് പിടിച്ചില്ല, അവരുടെ യുദ്ധാനന്തര സ്വത്ത് കണ്ടുകെട്ടിയില്ല? ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത്, എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുന്നില്ല? ഇതിന് രണ്ടെണ്ണം നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ട് അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതിന് ഇബ്നു അബ്ബാസ് കൊടുക്കുന്ന മറുപടി ചരിത്രത്തിലുണ്ട്. ഇതിലൊന്നാമത്തെ വിഷയം എന്ത്? ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല എന്നുള്ള ആയത്ത് ഖവാരിജികൾ ഓതിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയോ? അതാണ് മൻഹജു സലഫ്, അതാണ് അഹ്ലു സുന്ന വൽ ജമാ. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. അതിൻ്റെ അർത്ഥം രണ്ടാളുകളെ വിധികർത്താക്കളാക്കാൻ പാടില്ല എന്നതല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നു, രണ്ടുപേരെ നിങ്ങൾ വിധികർത്താക്കളാക്കണം. ഏത് വിഷയത്തിൽ? ബാല്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ. ബാല്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. അപ്പം എന്ത് ചെയ്യണം? ഖുർആൻ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. ഒന്ന്, കിടപ്പറയിൽ നിന്ന് വെടിയണം. ഒന്ന്, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. രണ്ട്, കിടപ്പറ വെടിയണം. മൂന്ന്, അടിക്കണം.
ഇതുകൊണ്ടും ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കണ ഖവാരിജിക്ക്, ഇതുകൊണ്ടും ശരിയായിട്ടില്ലെങ്കിൽ വൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമ ഫബ്അസു ഹക്കമം മിൻ അഹ്ലിഹി വഹക്കമം മിൻ അഹ്ലിഹ. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും, ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിലും ആ സ്ത്രീയെ തലാഖ് ചൊല്ലണമെന്നാണോ? അല്ല. എന്ത് ചെയ്യണം? ഖുർആനിന്റെ നിർദ്ദേശം എന്താണ്? അവളുടെ ഭാഗത്തു നിന്നും അവൻ്റെ ഭാഗത്തു നിന്നും, ഭർത്താവിൻ്റെ പക്ഷത്തു നിന്നും ഭാര്യയുടെ പക്ഷത്തു നിന്നും രണ്ടുപേരെ വിധികർത്താക്കളാക്കണം. അപ്പൊ ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന ആയത്ത് ഇതിനെതിരല്ല. നിങ്ങൾ പറയുന്ന വാദം തെറ്റാണ്. കാരണം ഖുർആൻ തന്നെ പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും നിങ്ങൾ ഒരു വിധികർത്താക്കളെ നിശ്ചയിക്കണം, എന്നിട്ട് അവരെ വിഷയങ്ങൾ പഠിക്കണം, എന്നിട്ട് അവരുടെ അവർ പറയുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഖൈർ ഉണ്ടാക്കുമെന്നുള്ളത് ഖുർആനിന്റെ ആയത്താണ്. ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഇബ്നു അബ്ബാസ് ഖവാരിജികളോട് ചോദിച്ചു. രണ്ടാമതൊരു തെളിവ് അദ്ദേഹം കൊടുത്തു ഖുർആൻ തന്നെ. എന്ത്? ഹജ്ജിന് പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാള് വേട്ടമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നാൽ എന്ത് ചെയ്യണം? അതിന് തത്തുല്യമായ ഒന്നിനെ പിന്നെ ബലി കൊടുക്കണം. ആ ആയത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? വയഹ്കുമു ബിഹി ദവാ അദലി മിൻകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ അതിൽ പറഞ്ഞു, ഏത് തരത്തിലുള്ള മൃഗത്തെയാണോ നമ്മൾ കൊന്നത് അതിന് തുല്യമായിട്ടുള്ള ഒരു മൃഗത്തെയാണ് ബലിയർക്കേണ്ടത്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ഏത് മൃഗത്തെ ബലി കൊടുക്കണം അത് തീരുമാനിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? നീതിമാന്മാരായ രണ്ട് വിധികർത്താക്കളെ നിങ്ങൾ നിശ്ചയിക്കുക. അവര് പറഞ്ഞു തരും ഏത് മൃഗത്തെയാണ് ബലിയർക്കേണ്ടത്, ഏത് മൃഗത്തെയാണ് ബലി കൊടുക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ആരാ? വിധികർത്താക്കളായ രണ്ടു പേർ. അപ്പൊ ഖുർആൻ എന്ത് പറഞ്ഞു? ഇരിൽ ഹുക്കും ഇല്ലാലില്ല എന്ന ആയത്തിനെതിരല്ല അലി റളിയല്ലാഹു അൻഹു ചെയ്തത്, മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തത്. കാരണം ഖുർആൻ അത് അംഗീകരിക്കുന്നു, അതിന്റെ അർത്ഥം അതല്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വിശദീകരിച്ചു കൊടുത്തു. അപ്പോ രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം വിശദീകരിച്ചു കൊടുത്തു. ഏതാനും ഖവാരിജികൾക്ക് അത് മനസ്സിലായി. ആ ഒരൊറ്റ ഖണ്ഡനത്തിൽ 2000 ഖവാരിജികൾ ആ വാദം ഉപേക്ഷിച്ചിട്ട് അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു പോന്നു എന്നാ. ഇവിടെ എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥം പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികള് ഖവാരിജികൾ പറഞ്ഞതുപോലുള്ള ഒരു ആശയം ഈ ആയത്തിന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നബി പഠിപ്പിക്കാത്ത ഒരു ആശയം, സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാശയം. ആ ആശയം കൊണ്ടുവന്നപ്പോൾ എന്തായി? മൻഹജ് എന്ന് തെറ്റി, അഹ്ലു സുന്നീന്ന് പുറത്തുപോയി. എത്ര തെറ്റാണ് സംഗതി! ഇത് ഈ രൂപത്തിൽ തന്നെയാണ് എല്ലാ വിഷയങ്ങളും, എല്ലാ വിഷയങ്ങളും. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ അവര് മൻഹജിന്റെ ഉള്ളില്, അവർ അഹ്ലു സുന്നന്റെ ആളുകള്, അവര് തൗഹീദിന്റെ ആളുകള്, അവരുടെ അഖീദ തെറ്റ്, ഇവരുടെ അഖീദ ശരി, അവര് പറയുന്ന ഹദീസ് സ്വഹീഹ്, ഇവര് പറയുന്ന ഹദീസ് ളൈഫ്, അത് തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇനി നോക്കൂ രണ്ടാമതൊരു ഉദാഹരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട്, ഒരു ആധുനികമായൊരു ഉദാഹരണം. ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അല്ലേ, ഖാദിയാനികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ലോകത്ത്, അവർക്ക് സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അല്ലേ. പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഇതൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട്. ഈ ഖാദിയാനികളെ കുറിച്ച് നമ്മൾ പറയുന്നു ഇവർ അഹ്ലു സുന്നന്റെ പുറത്താണ്. എങ്ങനെ? നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാ? അല്ല. ഇവർ പറയുന്ന വാദം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് എതിരാണ്, അവരുടെ അഖീദ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാണ്, തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം എന്ത്? മനസ്സിലാക്കണം. ഇതേ മാനദണ്ഡം നമ്മൾ പ്രയോഗിച്ചാൽ മതി. ഏതാ മാനദണ്ഡം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട് എന്നുള്ളതിന് ഖാദിയാനികൾക്ക് തെളിവെന്താ? ഖുർആനും ഹദീസും. മനസ്സിലാക്കണം, ഖുർആനും ഹദീസുമാണ് തെളിവ്. ഏതാ ഖുർആൻ അറിയോ? ഒന്ന്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ,
Ya Bani Israel inni Rasulullah ilaikum musaddiqan lima bayna yadayya minat tawrat wa mubashiran bi rasulin ya'ti min ba'di ismuhu Ahmad. Ora ayat da Qadiyanikalkku Mirsa Ghulam Ahmad Nabi aanu pravachakanaanu ennulladinte teliva avar uddharikkunnathu Qur'anil ninnu ee ayathaanu onnu randamathu avar uddharikkunnathu Muhammad Nabi sallallahu alaihi wasallam oraludeyum pidavalla മറിച്ച് അല്ലാഹുവിൻ്റെ റസൂലാണ്. വഖാതമുൻ നബിയീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരിൽ ഖാതമാണ്, അന്തിമ പ്രവാചകനാണ്. എന്തിന്? നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നുള്ളതിനെ ഉദ്ധരിക്കുന്ന അതേ ആയത്താണ് ഖാദിയാനികൾക്ക് തെളിവ്. ഈ രണ്ടായത്തിനെ അവരെങ്ങനെ വിശദീകരിക്കുന്നത്? ഒന്ന്, ഒന്നാമത്തെ ആയത്ത് അഹമ്മദ്, ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്കൊരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു കൊള്ളുന്നു. ആ പ്രവാചകന്റെ പേര് അഹമ്മദ് എന്നാണ്. ഖാദിയാനികൾ വാദിക്കുന്നു ഈ ആയത്താണ് മിർസ ഗുലാം അഹമ്മദ് പ്രവാചകനാണ് എന്നുള്ളതിൻ്റെ തെളിവ്. കാരണം മുഹമ്മദ് എന്നാണല്ലോ അന്ത്യപ്രവാചകനായ നബിയുടെ പേര്, അഹമ്മദ് എന്നല്ല. ഈ ആയത്താണ് അവർ പറയുന്നത്. അപ്പൊ ഈ അഹമ്മദ്, ഈ ആയത്തിൽ പറഞ്ഞ അഹമ്മദ് കൊണ്ടുള്ള ഉദ്ദേശം അത് മിർസയാണ് എന്ന് ഖാദിയാനികൾ വാദിക്കുന്നു. നമ്മൾ പറയുന്നു ആ വാദം തെറ്റാണ്. എങ്ങനെ? നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പറയാം. അല്ല, നമ്മളവിടെ പഠിക്കേണ്ടത് ഈ ആയത്തിൽ പറഞ്ഞ അഹമ്മദ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? അല്ലാഹുവിൻ്റെ റസൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തു. ആരാണ് ഈ ആയത്തിൽ പറഞ്ഞ അഹമ്മദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അഞ്ച് പേരുകളുണ്ട്. അഞ്ച് പേരുകളുണ്ട്. ഒന്ന് മുഹമ്മദ്, മറ്റൊന്ന് അഹമ്മദ്. ഈ വാദത്തോടുകൂടി ഖാദിയാനികൾ ഇതെല്ലാം മനഹജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിൽ പറഞ്ഞ അഹമ്മദിന് അർത്ഥം പറഞ്ഞു കൊടുത്തു. എൻ്റെ പേര് തന്നെയാണ് അഹമ്മദ്. ഒന്ന്, അതോടുകൂടി ആ ആയത്ത് പൊളിഞ്ഞു. ആ വാദം മനഹജിനെതിരായി, ആ വാദം അഹലു സുന്നന്റെ അഖീദക്കെതിരായി. ഇങ്ങനെയാണ് വിഷയം. രണ്ടാമത് അവരോധി ആയത്തേതാ? ഖാതമുൻ നബിയീൻ. അതിനവർ അർത്ഥം കൊടുത്തത് എന്താ അറിയോ ഖാദിയാനികൾ? ഖാതമി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ശരിയാണ്, ഡിക്ഷണറിയിൽ ഖാതമി എന്നുള്ളതിന് ശ്രേഷ്ഠൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ എന്നല്ല അർത്ഥം, മറിച്ച് നബിമാരിൽ ശ്രേഷ്ഠൻ. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. മറിച്ച് ഖാതം ആരാണ്? മിർസ ഗുലാമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ്. ഖാതമിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ, ഏറ്റവും ശ്രേഷ്ഠവാൻ. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഇതാണ് ഖാദിയാനികൾ വാദിച്ചത്. ഖാതമി എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ശ്രേഷ്ഠവാനായ ആൾ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമി നബീൻ എന്നുള്ളതിൻ്റെ അർത്ഥം അന്തിമ പ്രവാചകനല്ല, അവിനാര പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഇത് നമ്മൾ പറയുന്നു തെറ്റാണ്. എങ്ങനെ? ഈ ആയത്ത് ആര് പഠിപ്പിച്ചു കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹമാണ് ഈ ആയത്ത് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികളാണ് അത് മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഞാൻ ഖാതമാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. എന്ത്? ഒരു സുന്ദരമായൊരു വീട്, ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയൊരു വീട്. ഒരു ഇഷ്ടിക മാത്രം വെക്കാൻ ബാക്കിയുണ്ട്. ആളുകൾ ആ വീട് വന്ന് കാണുന്നു. എന്നിട്ട് ആളുകൾ പറയുന്നു, എന്ത് മനോഹരമായ വീടാണ്. ആ ഒരു ഇഷ്ടിക കൂടി വെക്കാൻ ബാക്കിയുണ്ടല്ലോ, അതുകൂടി വെച്ചിരുന്നെങ്കിൽ ആ ഈ വീട് എന്തുമാത്രം മനോഹരമാകുമായിരുന്നു. ദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി വെക്കാനുള്ള ഒരൊറ്റ ഇഷ്ടിക ഉണ്ടല്ലോ, ആ ഇഷ്ടിക ഞാനാണ്. എന്ത് മനസ്സിലായി? ഈ അത് ആ വീട് എന്നുള്ളത് പ്രവാചകന്മാരുടെ സൗദം. ഇനി വെക്കാൻ ബാക്കിയുള്ള ഇഷ്ടിക അത് ഞാനാണ്. അപ്പൊ ഖാതമുൻ നബിയീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ആ പ്രവാചകന്മാരുടെ സൗദം പൂർത്തിയായി, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സഹാബികൾ എന്ത് മനസ്സിലാക്കി? ഇനി വേറൊരു നബി വരാനുണ്ട് എന്നാണോ? വേറൊരു നബി വരാനില്ല എന്ന് സഹാബികൾ മനസ്സിലാക്കി. കാരണം ഈ ആയത്തിൽ പറഞ്ഞ അതേ പ്രയോഗം ഹദീസിലും ഉണ്ട്. എന്ത്? അന ഖാതിമു ലാ നബിയ ബഅദി, ഞാൻ ഖാതിമാണെന്ന് പറഞ്ഞിട്ട് നബി നിർത്തിയിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു നബി ഇല്ല എന്നും ആ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. സ്വഹാബികളത് മനസ്സിലാക്കി, തബൂ താബികളത് മനസ്സിലാക്കി. അപ്പോൾ ഈ രണ്ടായത്തുകൾക്ക്, ഖാദിയാനികൾ ഉദ്ധരിക്കുന്ന ഈ രണ്ടായത്തുകൾക്ക് സ്വഹാബികൾ അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? താബിഈങ്ങൾ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? തബൂ താബിഈങ്ങൾ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? അഹ്ലു സുന്നന്റെ ഏതെങ്കിലും ആളുകൾ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഖാദിയാനികൾ അഹ്ലു സുന്നന്റെ പുറത്ത്. ഇതെങ്ങനെ? വളരെ ലളിതമാണ്. അർത്ഥം പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഖാദിയാനികൾ അഹ്ലു സുന്നത്തിൽ ഉണ്ടാവില്ല. കാരണം അഹ്ലു സുന്ന വൽ ജമാഅ സ്വഹാബത്തിന്റെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകൾ. വളരെ ലളിതമാണ് സംഗതി. ഇത് ഖവാരിജികളുടെ വിഷയത്തിലാണെങ്കിലും ഖാദിയാനികളുടെ വിഷയത്തിലാണെങ്കിലും അതല്ലാത്ത ആളുകളുടെ വിഷയത്തിലാണെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം, ഒരു മാനദണ്ഡം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഗതി നമ്മൾ കേട്ടു, ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരാൾ ഒരു ആയത്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു, നമ്മൾ ഉടനെ ചോദിക്കുന്നു, ഈ ആയത്ത് നബി ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്ത് എന്താ മനസ്സിലാക്കിയത്? സ്വഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? താബിഈങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? തബൂ താബിഈങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവരാരും അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ വിശദീകരിച്ചിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് അഹ്ലു സുന്നന്റെ പുറത്തുള്ള വാദം. ഇത് ഓരോ സംഗതികളിലും എത്ര മാത്രം എന്ന് ചോദിച്ചാൽ നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എല്ലാവരും അഹ്ലു സുന്നന്റെ ആളുകളാണ്. എല്ലാ ആളുകളും അവർ പറയും ഞങ്ങൾ പറയുന്നത് ശരി, ഇവർ പറയും ഞങ്ങൾ പറയുന്നതാണ് ശരി, മറ്റവർ പറയും അവർ പറയുന്നതൊക്കെ തെറ്റ്, ഞങ്ങൾ പറയുന്നതാണ് ശരി. ഇത് കൃത്യമായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ഇതാണ്. ഇതാണ് അഹ്ലു സുന്നത് വൽ ജമാഅ എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കള്ള് കുടിച്ച കുറച്ച് ആൾക്കാരെ പിടിച്ചു, കള്ള് കുടിച്ച ആൾക്കാരെ, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അവരെ പിടിച്ചു, ഇത് നിർത്തണം ഉപദേശിച്ചു. അപ്പൊ അവര് പറഞ്ഞത് എന്താ അറിയോ? കള്ള് കുടിക്കാൻ അവരെ ആയത്ത് ഖുർആൻ എടുത്ത് ഓതി. എന്തിന്? കള്ള് കുടിക്കാൻ തെളിവ് ഖുർആനെന്ന്. അവർ ഓതി ആയത്ത് ഏതാ അറിയോ? സൂറത്ത് മാഇദയിലെ കള്ള് ഇതിനെ കുറിച്ച് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ ഇത് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ. പിന്നെ ഇന്നമാ യുരീദു ശൈത്താൻ അൻ യുഖിയ ബൈനകും വൽ അദാവത്തു വൽ ബഅദാഉ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം നിങ്ങൾ മദ്യം ഒഴിവാക്കണം, ചൂതാട്ടം ഒഴിവാക്കണം, ബാക്കിയുള്ള ഇതിങ്ങനെ പറഞ്ഞിട്ട് ശൈത്താൻ നിങ്ങളെ വഴികേടിലേക്കാനാണ് അതിൻ്റെ ആ ആയത്തിൻ്റെ അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ എന്നാണ്. നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അതായത് ഈ മദ്യത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നള്ളാഹ് ചോദിക്കുകയാണ്. ഈ ആയത്താണ് ആർക്ക് തെളിവ്? കള്ളു കുടിയന്മാർക്ക് തെളിവ്, ഖുർആൻ ആയത്ത്. ഉമർ റളിയല്ലാഹു ആകെ അന്തം വിട്ടു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഖുർആനെ നിഷേധിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അർത്ഥത്തെ നിഷേധിക്കാണ്, ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല, നിങ്ങളെ വധിക്കും എന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ വിഷയം എന്താ അറിയോ? ഇവർ ഓതിയ ആയത്തിൽ എന്താ തെറ്റ്? അല്ലാഹ് കള്ളു കൂടി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൽ എന്താ ഉള്ളത്? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ല എന്ന ചോദ്യമാണ്. കള്ളു കുടിച്ച ആളുകൾ പറഞ്ഞു എന്താ അറിയോ? ഖുയ്യർനാ ഫഖ്തർനാ ഫലം യുഅസം അലൈനാ. അള്ളാഹ് നിർത്തണം എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ആയത്തിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ വിരമിക്കുന്നില്ലേ, ഈ കള്ളുകുടിയിൽ നിന്ന് നിങ്ങൾ ഈ കള്ളുകുടി നിങ്ങൾ നിർത്തുന്നില്ലേ എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പൊ ഇവർ പറയണേ, കള്ളു കുടിച്ച ആളുകൾ പറയണ് കള്ളുകുടി നിർത്തണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നല്ലേ അള്ളാഹ് ചോദിച്ചത്? ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ കള്ളുകുടി നിർത്തണമല്ലോ, നിർത്തണം എന്നുള്ളത് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് കള്ളു കുടിക്കാൻ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഈ ആയത്താണ്. നമ്മളെങ്ങനെ അതിനെ ഗണ്ണിക്കുക? ശരിയല്ലേ? ഫാലനത്ത് മുൻതഹു എന്ന് പറഞ്ഞാൽ കള്ളുകൂടി നിർത്തണം എന്നായത്തിൻ്റെ അർത്ഥം. നിങ്ങൾ നിർത്തുന്നില്ലേ, ചോയ്സാണ്. എന്താ കള്ളു കുടിച്ച ആളുകൾ പറഞ്ഞേക്ക്? ഇവിടെ എങ്ങനെ നമ്മൾ വിഷയം പഠിക്കും? ആ ആയത്ത് ആര് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് പഠിപ്പിച്ചു? സ്വഹാബികൾക്ക്. സ്വഹാബികൾ എന്ത് മനസ്സിലാക്കി? ചോയ്സ് ആയിട്ടാണോ? നിർത്തുന്ന ആൾക്കാർക്ക് നിർത്താം, കുടിക്കുന്ന ആൾക്കാർക്ക് കുടിക്കാന്നാണോ? അല്ല. ആ ആയത്ത് കേട്ടപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇൻതഹൈന ഇൻതഹൈന ഇൻതഹൈന, ഞങ്ങൾ കള്ളുകൂടി നിർത്തിയിരിക്കുന്നു, അവസാനിപ്പിച്ചിരിക്കുന്നു. ഉണ്ടോ? അവരുടെ വാദം തെറ്റ്, അഹ്ലു സുന്നന്റെ വാദത്തിന് എതിരായ ഒരു വാദം.
ഇതാണ് മാനദണ്ഡം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഖീദ പഠിക്കേണ്ടത്, ഹദീസ് പഠിക്കേണ്ടത്, ഒരു ഹദീസിനെ ഉൾക്കൊള്ളേണ്ടത്. കാരണം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കിടയിലുണ്ട്. എല്ലാം എല്ലാറ്റിൻ്റെയും മാനദണ്ഡം ഇതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം ഇതാണ്, ഈ മൻഹജുസ്സലഫ് അംഗീകരിക്കലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തൗഹീദ് പഠിക്കുന്നത്, ശിർക്ക് പഠിക്കുന്നത്, അഖീദ പഠിക്കുന്നത്, സുന്നത്ത് പഠിക്കുന്നത്, ബിദഅത്ത് പഠിക്കുന്നത്, ഒരു ഹദീസ് ളൈഫാണോ സഹീഹാണോ എന്നുള്ളത് പഠിക്കുന്നത്. ഇതെല്ലാം ഇതിനെ മാനദണ്ഡമാക്കിയിട്ടാണ്. മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ സമയനാവാത്തവന, അവർ പറഞ്ഞിട്ടില്ലേ ഇല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കൂല. കാരണം ആ വാദം അഹ്ലു സുന്നന്റെ പടിക്ക് പുറത്താണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച അതേ രീതിയിൽ പ്രമാണബദ്ധമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് മുഅഹ്ഹിദായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി വഖാളിൽ ഹാജാത്ത്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംന അൻഫുസനാ വ ഇല്ലം തഅഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.